ആനീസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി പേർക്ക് ചെടി നടാൻ വളരെ ഇഷ്ടമാണ്, പക്ഷേ ചെടി നടാനായിട്ട് മണ്ണില്ലാത്ത പരാതികളൊക്കെ പറയാറുണ്ട്. അപ്പോൾ മണ്ണ് ചെടി നടാനായിട്ട് മണ്ണില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ച് എങ്ങനെ നമുക്ക് ചെടി നടാം എന്നുള്ളതിനെ പറ്റി അങ്ങനെയുള്ള കുറച്ച് ചെടികളെയാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ മണിപ്ലാന്റ് ആണ്. ഇത് ഗോൾഡൻ മണിപ്ലാന്റ് ആണ് കേട്ടോ. ഗോൾഡൻ മണിപ്ലാന്റ് നമ്മളിങ്ങനെ വെറുതെ ഇന്ന് ഗോൾഡൻ മണിപ്ലാന്റ് ഇല്ലാത്ത ഒരു വീട് പോലും ഇന്നുണ്ടാവില്ല. ഒരു ചെടികളില്ലാത്തവർക്കും ഇല്ലാത്തവരാണെങ്കിലും ഈ ഗോൾഡൻ പോത്തോസ് മിക്കവരും തന്നെ ഇത് വെള്ളത്തിൽ വെച്ച് അല്ലെങ്കിൽ മണ്ണിലായാലും നട്ടുവെക്കുന്നവർ ഒത്തിരി പേരുണ്ട്. മിക്ക വീടുകളിലും കാണാറുണ്ട് ഇതിങ്ങനെ. നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നല്ലൊരു ഗ്രീനിഷ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്ന ഒരു സംഭവമാണത്. എല്ലാവരും പറയാറുണ്ട് മണിപ്ലാന്റ് അതുപോലെ തന്നെ ലക്കി ബാമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മണി ഉണ്ടാവും പൈസ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് അനുഭവം ഒന്നും പെട്ടിട്ടില്ല. എങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ഇതിങ്ങനെ രാവിലെ ഇത്രയും പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം ലഭിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലാത്തവരും എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ കുപ്പിയിൽ ഉണ്ട്, വേരൊക്കെ വന്നിട്ടുണ്ട്. വെള്ളത്തിൽ കുപ്പിയിൽ വെച്ച് ഒരു അഞ്ചാറ് മാസമൊക്കെ ഇതിങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ വെള്ളം മാറണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ലക്കി ബാമ്പാണ്. ലക്കി ബാമ്പു ആണെങ്കിലും നമ്മളിങ്ങനെ ചെറിയ കുപ്പിയിലൊക്കെ അല്ലെങ്കിൽ വേറെ ബൗളിലൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുപ്പിയിലാണ് എടുത്ത് ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ചേക്കുന്നത്. വേരൊക്കെ നന്നായിട്ട് വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെച്ചാണ്. ഇതും അങ്ങനെ തന്നെ ഇതൊക്കെ വേര് വന്നു. ഈ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഈ എൻജോയ് പോത്തോസ് ആണ് കേട്ടോ. എൻജോയ് പോത്തോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലീഫ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പോത്തോസിൽ വെച്ചിട്ട് എല്ലാ പോത്തോസും എനിക്ക് ഇഷ്ടമാണ്, എങ്കിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള പോത്തോസ് എനിക്കിതാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ആഴ്ചയിൽ എല്ലാത്തിനും ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ബൗളിലാണ് ഞാൻ വെച്ചേക്കണേ. അപ്പോൾ നമുക്കിതിൻ്റെ വേരുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ഞാൻ അടുത്തതായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ഇത് ബിഗോണിയ ആണ്. ബിഗോണിയ ഞാനിങ്ങനെ പരീക്ഷ നോക്കിയതാണ്, ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കണ്ട. ഇതിനകത്ത് തൈ മുളയ്ക്കണുണ്ട്, വേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വളർത്താമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇതും ഇത് വേറൊരു ബിഗോണിയാണ്. ബിഗോണിക്ക് വേരും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തൈ ഇവിടെ മുകളിൽ മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ബിഗോണിയും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് കലേടിയാണ്. കലേടി ഞാൻ വേറെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ മണ്ണ് മാറ്റി പോട്ട് മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നൊരു കഷ്ണം വെറുതെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് തൈ പൊട്ടി മുളച്ച് ഇത്രയൊക്കെയായി. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇതും കലേടിയോ നമുക്ക് വെള്ളത്തിലിട്ട് നടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സിങ്കോണിയാണ്. കുറേ ഒത്തിരി സിങ്കോണിയ ഉണ്ടെങ്കിലും എല്ലാ സിങ്കോണിയത്തിൽ നിന്നും ഏറ്റവും നല്ല സിങ്കോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിങ്കോണിയാണ് കേട്ടോ അത്. കാരണം ഇതിൻ്റെ ലീഫാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളത്. ഈ കരിഞ്ഞ പച്ച കളറിൽ ഈ നടുക്കുള്ള ഒരു ക്രീം കളർ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാവും എല്ലാവർക്കും അല്ലേ. നോക്കിക്കേ എന്തൊരു ഭംഗിയാണ് നോക്കി ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇനി അടുത്തായിട്ട് നിങ്ങളെ കാണിക്കുന്ന മാർബിൾ പോത്തോസാണ് കേട്ടോ. മാർബിൾ പോത്തോസ് ആയാലും നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. എൻജോയ് പോത്തോസ് പോലെ തന്നെ നല്ല കളർഫുള്ളാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ. ക്രോട്ടൺ പ്ലാന്റ് ഞാനിത് നമ്മുടെ എൻ്റെ കിച്ചണിൻ്റെ ജനലിൻ്റെ സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബിയർ ബോട്ടിൽ ഞാൻ വെച്ചേക്കണേ. ഇതിൻ്റെ ശരിക്കും നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കിച്ചണിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. നിങ്ങളെ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു നാടൻ വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാനിത് നട്ടേക്കുന്നത് ഞാനിതിങ്ങനെ അത്രയും വെള്ളത്തിൽ വെക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ കുപ്പി കണ്ടിച്ചിട്ട് കുപ്പി കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ കുപ്പിയിൽ ഇതിങ്ങനെ ഇറക്കി വെച്ചേക്കണം. നന്നായിട്ട് ഇതിന് വേരൊക്കെ വന്നു കേട്ടോ. അത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഈ ഫ്ലവർ വേസിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ലീഫൊക്കെ നല്ല ഭംഗിയാണിത്. ഞാൻ നമ്മുടെ പ്രാർത്ഥന റൂമിൻ്റെ മൂലയിൽ ആ എൻ്റെ കോണിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇത് ഇരിക്കാറ്.
ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ ഉള്ള ദിവസങ്ങളൊക്കെ ഞാനിങ്ങനെ വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ ചുമ്മാ കുറേ ഒരു ദിവസമൊക്കെ വെക്കും. ഗോൾഡൻ പോത്തോസൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വെട്ടി ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ഇറക്കി വെക്കും. വെള്ളത്തിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ഇറക്കിക്കും. നല്ലോണം വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്കിടെ പോ അങ്ങനെ ചീത്തയായി പോവാണെങ്കിൽ നമുക്ക് വേറെ വേറെ നമുക്ക് പിടിപ്പിക്കാനൊക്കെ പറ്റും. അങ്ങനെ എല്ലാ പോത്തോസും ഇങ്ങനെ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് വേര് പിടിപ്പിക്കാറുണ്ട്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന റിബൺ പ്ലാന്റ് ആണ്. റിബൺ പ്ലാന്റ് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഒരു ചെറിയ പാത്രത്തിലാണ് കല്ലൊക്കെ ഇട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് വളരെ നല്ല ഭംഗിയാണ്. വെള്ളത്തിലിട്ടാൽ നമ്മുടെ മുറിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വീടിൻ്റെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ അകത്തെ വായുവൊക്കെ ശുദ്ധീകരിക്കാൻ നല്ലതെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം നമ്മൾക്ക് ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒരെണ്ണം വയ്ക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനലിൽ കയറുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.